ഡിയ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. രാവിലെ നേരം വെളുത്തത് മുതൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആയിരുന്നു. ഇന്നലെ അതേപോലെ തന്നെ വീഡിയോ എടുക്കാൻ ലാസ്റ്റ് പറ്റില്ല. അവള് എൽസമ്മ ഭയങ്കര ബഹളം, ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കരച്ചിലും ഒക്കെ ആയിരുന്നു. ഇന്ന് പക്ഷെ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഉറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചാറപ്പറ ജോലികളെല്ലാം തീർത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി ടീഷർട്ടും എടുത്തിട്ട് ചെവിയിൽ കമ്മലും മാലയും ഒക്കെ ഇട്ട് ഇരുന്നതായിരുന്നു. അപ്പോഴത്തേക്കും അവൾ കിടന്ന് ബഹളം വെച്ച് വീണ്ടും ആഭരണങ്ങളെല്ലാം അഴിച്ച് പെട്ടിയിലാക്കി. അത് കഴിഞ്ഞിട്ട് തുണി കഴുകാൻ പോയി. പിന്നെ ഇതായി. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് വന്നിരുന്നപ്പോഴത്തേക്കാണ് ഓർമ്മ വെച്ചാൽ കമ്മല് മാല ഇട്ടില്ലെന്ന്. തൽക്കാലം ഇന്ന് അതൊന്നുമില്ല. എനിക്ക് വയ്യ, ഇനി അകത്തേറി എടുത്തിടേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ ദിനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ട്. അപ്പോൾ ഓരോ ഹോസ്പിറ്റലും ചിലപ്പോൾ ഓരോ രീതിയായിരിക്കും. ഇവിടെ മുന്തിരി ആയിരിക്കണം. പിന്നെ യാനയിലാണെങ്കിൽ എൻ്റെ അടുത്ത് രാവിലെ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. രാവിലെ 6 മണിക്ക് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റായിട്ട് ഈ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് വയറ് നിറച്ച് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അതായത് ബ്ലാഡർ ഫുള്ളാവണം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ മുതലേ വെള്ളം കുടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 കുപ്പിയൊക്കെ കുടിച്ച് പെട്ടെന്ന് ആദ്യം കഴിഞ്ഞിട്ട് റൂമിലോട്ട് വരാൻ വേണ്ടിയിട്ടേ. പക്ഷേ അങ്ങ് മുകളിൽ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ഇത് ചെയ്തത്. അപ്പോഴത്തേക്ക് എനിക്ക് ഉറുമ്പാസി അങ്ങനത്തെ തകതിയായിപ്പോയി, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ വെള്ളം ഒരുപാട് ബ്ലാഡർ ഫുള്ളാവണമെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് 3-4 കുപ്പി വെള്ളമൊന്നും ആരും എടുത്ത് കുടിച്ചോണമെന്നും പോകണ്ട. അത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം വീണ്ടും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ റൂമിലോട്ട് വിടുകയുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മൾ ഉറുമ്പാസ് ചെയ്യാൻ പോകാൻ പറ്റൂല, അവിടെ തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് IUI ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ സ്ക്രീനിൽ ഈ എന്തോന്ന് എംബ്രിയോ ഉള്ളിലോട്ട് കൊണ്ടുപോകണത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെന്തോന്ന് പിന്നെ ആ എംബ്രിയോ ട്രാൻസ്ഫർ ഡേ ആണെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി മാത്രമാണ് എഴുന്നേറ്റിട്ടുള്ളത്. പിന്നെ പെയിൻ ഉണ്ടോ എന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു, വയറിൻ്റെ ഉള്ളിലും ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പിറ്റേ ദിവസം മുതൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ സാധാ പോലെ തന്നെ എന്തോന്ന് ബെഡിൽ കിടന്നു, എണീറ്റ് ഫുഡ് കഴിച്ചു, വീണ്ടും ബെഡിൽ കിടന്നു, ടോയ്ലറ്റിൽ പോകാൻ മാത്രം പുറത്തിറങ്ങി. പിന്നെ മെഡിസിനെല്ലാം 2 മണിക്കൂറിടെ വിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെ. പിന്നെ വേറൊന്ന് പറയാനുള്ളത് ഉരുക്ക് കളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പൈസയുടെ ആവശ്യം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചം അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തു എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്താൽ വർക്ക് ഫ്രം ഹോം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോഴത്തേക്കും ഒരു ഇത് കണ്ട്, ടൈപ്പിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ പൈസ കിട്ടുന്ന ഒരു പരിപാടി. അപ്പോൾ അതിൽ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. അടുത്ത് അവർ വർക്ക് തന്നു. ഞാൻ അവർ തന്ന വർക്കിനെ എഴുതിയതുപോലത്തെ ഒരിതാണ്, കൈയിലെഴുതിയ നമ്മൾ കൈ കൊണ്ട് എഴുതില്ല, അങ്ങനത്തെ ഒരു PDF ആണ് അവരയച്ചു തന്നത്. അതിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്തത്. അത് ഞാൻ ഒരു 60 എത്ര പേജ് ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 2 ദിവസം കൊണ്ടാണോ 3 ദിവസം കൊണ്ടാണോ എന്നറിഞ്ഞത്. എന്തായാലും അവർ പറയുന്നതിന് മുമ്പേ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. കുത്തിയിരുന്ന് കമ്പ്യൂട്ടറിൽ മനുഷ്യന് ഇരിക്കാനും നിൽക്കാനും വയ്യ, ഛർദ്ദിച്ച് പണ്ടാരം അടങ്ങിക്കിടന്ന സമയത്താണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത്. പക്ഷെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ 1500 രൂപയും പോയി. അവർ തന്നിരാന്ന് പറഞ്ഞ 5000 രൂപയും പോയി. 1 രൂപയും തന്നില്ല. അങ്ങനെ പറ്റിക്കപ്പെട്ടു. എന്നിട്ട്
അത് കഴിഞ്ഞ് 7 മാസം 6 മാസമൊക്കെ ആയപ്പോൾ 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചെറുതായിട്ട് തലപൊക്കം തുടങ്ങിയല്ലോ, ഛർദ്ദിലെല്ലാം മാറി. അപ്പോഴത്തേക്കും വിചാരിച്ചു ഇനിയും ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉപയോഗിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എണ്ണ ചേട്ടനാണെങ്കിൽ ഞാൻ ഈ വീട്ടിലോട് താമസമായത് മുതൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉരുക്കിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പുറത്തുനിന്ന് ഇതുവരെ ഞാൻ ഒരിക്കൽ പോലെ ഉരുക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടില്ല. പുറത്തുനിന്നുള്ളതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞൂട, സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് ഉരുക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ ആട്ടിയ വെളിച്ചെണ്ണ മില്ലിലൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ചക്കിലാട്ടിയത് മില്ലില്ല. അതാണ് വീട്ടിൽ ആവശ്യത്തിന് മിക്കവാറും എടുക്കുന്നത്. പിന്നെ ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്, കാച്ചി എണ്ണ ആദ്യം തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്നത് ഈ എണ്ണ ഇതാണ്, ഈ ചക്കിലാട്ടിയ എണ്ണയായിരുന്നു. അത് കഴിഞ്ഞിട്ടപ്പോൾ ഈ ചക്കിലാട്ടിയ എണ്ണയുടെ വീഡിയോ ഇട്ടപ്പോൾ ഇത് മില്ലിൽ ഞാൻ പോയി എൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചിലർക്കെങ്കിലും സംശയം വന്ന് ഞാൻ ഇനി ചക്കിലാട്ടിയ എണ്ണ വാങ്ങിച്ചും കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് അയക്കുന്നതാണോ എന്ന് ചിലർക്ക് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനൊന്നും അല്ല. പിന്നെ അതുപോലെ എന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ കുഞ്ഞമ്മര മോൾ അതിലെ പോയത്. പിന്നെ വേറെന്തോന്നായിരുന്നു, എന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ആ ചക്കിലായിട്ട് എണ്ണ അല്ല ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ എണ്ണയുടെ കളറ്, ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു ട്രാൻസ്പാരൻ്റ് കളറ് എന്ന് വെള്ളത്തിൻ്റെ പച്ചവെള്ളത്തിൻ്റെ പോലത്തെ കളറാണ് മിക്കവാറും വരുന്നത്. പിന്നെ തീരെ ഈ കരിഞ്ഞ് ശ്രദ്ധിക്കാതെ ഒരു പ്രാവശ്യം എലിച്ചു കിടന്ന് കരഞ്ഞപ്പം അടിയിൽ കരിഞ്ഞതുപോലെ ആയിപ്പോയി ലാസ്റ്റ് ആയതിനു ശേഷം. അപ്പോൾ ഞാൻ അവളെ എടുക്കാൻ വന്ന സമയത്ത് അതിൽ മാത്രം ചെറിയൊരു നിറ വ്യത്യാസം ഉണ്ടായിരുന്നു, അല്ലാതെ ഉള്ളതെല്ലാം ഇപ്പം ഞാൻ അയക്കണ ആ എണ്ണയുടെ കളറുണ്ടല്ലോ ഒരു വെള്ള പോലത്തെ കളറ്, ചെറിയൊരു മഞ്ഞ കളറ്, തീരെ മഞ്ഞയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ കളറ് അതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തുള്ള പുറത്തുനിന്നുള്ള ഉരുക്ക് വെളിച്ചം ഞാൻ കണ്ടിട്ടും ഇല്ല. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ചേട്ടന് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, ചേട്ടന് എപ്പോഴും ജലദോഷം വരും. ജലദോഷം ഞാൻ ഈ ഇതിലെന്ത് ചെയ്യുന്ന, ചേട്ടനുള്ളതിൽ മാത്രം 2 കുരുമുളക്, എൽസ് വരണതിന് മുമ്പാണ് 2 കുരുമുളകും കൂടെ ഇട്ടിട്ടാണ് ഇത് സംഭവം ചെയ്യണത്. അങ്ങനെയെങ്കിലും ജലദോഷം മാറ്റമെന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും മാറുന്നില്ല, എന്നാലും എൻ്റെ ഒരാശ്വാസത്തിന് ചെയ്യണതായിരുന്നു. അടുത്ത് പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ട് ചെയ്തത്, എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനും കൂടെ ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഇതിൽ ചെയ്തു വെച്ചു. അതുപോലെ മഞ്ഞളും ഒക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മഞ്ഞളൊന്നും അവൾക്ക് ഉപയോഗിച്ചില്ല, എനിക്കത് ചെറിയ പേടിയുണ്ട് കണ്ണിലൊക്കെ വീണാലോ എന്ന് പറഞ്ഞിട്ട്. അതിന് പകരം മറ്റേ നാൽപ്പാമരാതി എന്ന് പറയുന്ന എണ്ണയാണ് ഉപയോഗിക്കണം. അപ്പോൾ ആ എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത്, ഉണ്ടാക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് വിചാരിച്ചത്. ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, നമ്മളെ വീട്ടിലാണെങ്കിൽ കുറച്ച് അത്യാവശ്യത്തിന് തേങ്ങയും ഉണ്ട്, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ, അപ്പോഴും ഞാൻ തുടങ്ങിയില്ല, അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കി പുറത്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ടായി. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പുറത്തൂടെ പോണവരൊക്കെ എങ്ങോട്ട് നോക്കിയിട്ട് വേണം, അതുകൊണ്ട് ഞാൻ ക്യാമറ ഇപ്പുറത്ത് സൈഡോട്ട് തിരിച്ച് വെച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളൊരു പ്ലാന് ഇട്ടു. അങ്ങനെയാണ് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ആൾക്കാർ ആയിരിക്കും ഓർഡർ തരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെന്നുള്ള തേങ്ങ, വീട്ടിൽ ഇവിടെ കുറച്ച് തെങ്ങുണ്ട്, പിന്നെ ഞങ്ങൾക്കിവിടെ കുറച്ച് താഴെയാണ് വസ്തു ഉള്ളത്, അവിടെ 2-3 തെങ്ങുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലും കുറച്ച് തെങ്ങുണ്ട്, അവിടെ എൻ്റെ വീട്ടിലാണെങ്കിൽ ആറ്റിൻ്റെ കരയിലുള്ള തെങ്ങായതുകൊണ്ട് അത്യാവശ്യം നല്ല തേങ്ങയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൊണ്ട് വെച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് വന്നു, അപ്പോൾ എനിക്ക് തേങ്ങ തികയാ വീട്ടിലുള്ളത് തികയാതെ വന്നു. പിന്നെ അതുമല്ല വീട്ടിൽ തേങ്ങ ഇടാൻ വിളിച്ചിട്ട് ആൾ വരില്ല, അങ്ങനെയൊക്കെ കുറച്ച് പറ്റിപ്പോയി. അപ്പോഴത്തേക്കും എവിടെ നിന്ന് തേങ്ങ എടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു ഇതില്ല. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ സ്വന്തം വീടിൻ്റെ കുറച്ചടുത്തായിട്ട് പുത്തങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ തേങ്ങ ഉടച്ചിട്ടാണ് തൂക്കി കൊടുക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ഇട്ട് പോയാണ് ഇപ്പോൾ തേങ്ങ വാങ്ങിച്ചിട്ട് വരണം. നമ്മുടെ വീട്ടിലുള്ള തികയാതെ വരുമ്പോഴത്തേക്കും അത് മില്ലാണ് ശരിക്കും, അവർ ഈ ഉടച്ചു കൊടുക്കുന്ന തേങ്ങ ഞാൻ ഇവിടെ ഇടത്തുനിന്ന് തേങ്ങ വാങ്ങിച്ചു. ആ വാങ്ങിച്ചതാണെങ്കിൽ അവർ മുഴുവൻ വലിയ തേങ്ങ ഉണ്ടല്ലോ വെള്ളത്തോടെ ഇരിക്കുന്ന തേങ്ങ, അതിനെയാണ് തൂക്കി
ഒരു കിലോ ഇത്ര രൂപ മാർക്കറ്റ് പ്രൈസിൽ തന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് തൂക്കി തന്നത്. അപ്പോൾ ഇതല്ല ലാഭം. അങ്ങനെ ഒരു മില്ലൊന്നാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബിസിനസ് വിപുലമാകുന്നതനുസരിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ വിലയുടെ കാര്യം. അപ്പോൾ വില ഫസ്റ്റ് ഞാൻ 100 രൂപ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇപ്പോഴും ആൾക്കാർ മിക്കവരും വിളിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ 100 രൂപയ്ക്ക് കൊടുത്തോണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലുള്ള തേങ്ങയാകുമ്പോഴും നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. നമ്മുടെ ഇതിൽ നിന്ന് കിട്ടണതല്ലേ. അപ്പോൾ 100 രൂപയ്ക്കായാലും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഒരു റിയൽ റേറ്റ് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം 125 രൂപയ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇത്തിരി കൂടെ വലുതായിട്ട് രജിസ്റ്ററൊക്കെ ചെയ്ത് വലിയ ബിസിനസ്സായിട്ട് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കെന്തെങ്കിലും അന്നേരം കൂട്ടയോ കുറയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള എന്തോന്ന് തേങ്ങ ഇപ്പോൾ നമ്മൾ കൈകൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ ഉണ്ട്. ഒരു 7500 രൂപ മുതലൊക്കെ തുടങ്ങുന്ന മെഷീൻസ് ഉണ്ട്. മാനുവലി യൂസ് ചെയ്യുന്നത് അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ കൈകൊണ്ട് പിഴിയുമ്പോഴത്തേക്കും എത്രത്തോളം കിട്ടും എന്നുള്ളത് ഇതറിയാം. അപ്പോൾ പിഴിയുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങനെ മെഷീനൊക്കെ വാങ്ങി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മെഷീനൊക്കെ വാങ്ങണമെന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ, അതിനുശേഷം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി, അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.